നമസ്കാരം ഇ പി എന്ന മഹാനായ മനുഷ്യൻ ഞങ്ങളുടെ യു ഡി എഫ് ഭവനത്തിന്റെ ഐശ്വര്യമാണ് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഗവർണർ പദവി ആവശ്യമില്ലെന്ന ഇപിയുടെ പ്രസ്താവനയോടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ പ്രതികരണം ഇ പി എന്ന മഹാനായ മനുഷ്യൻ ഞങ്ങളുടെ യു ഡി എഫ് ഭവനത്തിന്റെ ഐശ്വര്യമാണെന്നാണ് വി ഡി സതീശൻ ഇപിയെ പരിഹസിച്ചത് നിയമസഭ കയ്യങ്കളിക്കിടെ വി ശിവൻകുട്ടിയെ പ്രതിപക്ഷ അംഗങ്ങൾ അക്രമിച്ച് ബോധരഹിതനാക്കിയെന്നും ഇ പി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിനെല്ലാമുള്ള മറുപടിയായാണ് പ്രതിപക്ഷ നേതാവിന്റെ ആലങ്കാരിക ഭാഷയിലുള്ള പ്രതികരണം ഗവർണർ മുഖ്യമന്ത്രി വാഗ്വാദത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് ശരിയാണെന്ന് തെളിയുന്നുവെന്നും ഇരുകൂട്ടരും ചേർന്ന് നിയമവിരുദ്ധ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഒരു പരാതിയും ഇല്ല എന്നും സർക്കാർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതായപ്പോൾ ഗവർണറെ ആർ എസ് എസ് വക്താവ് എന്ന് കുറ്റപ്പെടുത്തുന്നുവെന്നും കണ്ണൂർ യൂണിവേഴ്സിറ്റി വിഷയത്തിൽ ഗവർണർ എടുക്കുന്ന നിലപാട് ശരിയാണെന്നും പ്രതിപക്ഷ നേതാവ് ആഞ്ഞടിച്ചു അതേസമയം നിയമസഭാ കയ്യാങ്കളി കേസിൽ വിചിത്ര ന്യായീകരണവുമായി ഇ പി ജയരാജനും ഒട്ടും വിട്ടുകൊടുക്കാതെ രംഗത്ത് വന്നിരിക്കുകയാണ് സംഘർഷം തുടങ്ങിയത് യുഡിഎഫ് ആണെന്നും എൽഡിഎഫ് അംഗങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണമുണ്ടായെന്നുമാണ് വീഡിയോ ദൃശ്യങ്ങളടക്കം തെളിവായുള്ള കേസിൽ ഇ പി ജയരാജന് ഉയര്ത്തുന്ന വിചിത്രമായ വാദം ആസൂത്രിതമായി പ്ലാൻ തയ്യാറാക്കിയാണ് യു ഡി എഫ് എത്തിയെന്നാണ് ഇ പി ജയരാജന് ആരോപിച്ചത് എന്നാൽ പ്രതിപക്ഷം സമാധാനപരമായി മുദ്രാവാക്യം വിളിക്കുന്നതിനിടെയാണ് ഭരണപക്ഷത്തിൽ നിന്നും പ്രകോപനപരമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടായത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇതോടെയാണ് പ്രതിഷേധം ഉണ്ടാവാൻ തുടങ്ങിയത് എന്നും ഭരണപക്ഷത്തെ മസിൽ പവറോടെ നേരിടാൻ യു ഡി എഫ് അംഗങ്ങൾ ശ്രമിച്ചത് എന്നും ഭരണപക്ഷം കുറ്റപ്പെടുത്തുകയാണ് ഇന്നത്തെ മന്ത്രി ശിവൻകുട്ടിയെ തല്ലി ബോധം കെടുത്തുകയും പലരെയും അക്രമിക്കുകയും വനിതാ എം എൽ എമാരെ കടന്നു പിടിക്കുകയും യു ഡി എഫ് സർക്കാർ അവരുടെ അംഗങ്ങൾ ആക്രമിക്കുന്ന കയ്യേറ്റം ചെയ്യുന്ന വീഡിയോ പുറത്തു വരാതിരിക്കാൻ നീക്കം നടത്തിയതായും ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി എന്നാൽ കയ്യാങ്കളി ആരംഭിച്ചത് ഭരണപക്ഷമാണെന്നും ഉള്ള കുറ്റപ്പെടുത്തലുകളും നിലനിൽക്കുകയാണ് ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്താനല്ലാതെ നേതാക്കൾക്ക് വേണ്ടത് ചെയ്യാൻ അറിയില്ലല്ലോ വെബ് ഡെസ്ക് തത്വമി ന്യൂസ്